അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങാതെ നിലപാട് ഘടിപ്പിച്ച വി എം സുധീരൻ. സുധീരൻ എ ഐ സി സി അംഗത്വം രാജിവെച്ചു. രാജിക്കത്ത് സോണിയാഗാന്ധിക്ക് അയച്ചു. കെ പി സി നേതൃത്വത്തിലുള്ള കടുത്ത വിയോജിപ്പാണ് രാജിയിലേക്ക് നയിച്ചത്. സൈത്താണ് വിവരങ്ങൾ നൽകുന്നത്. സൈത്ത്, വിശദാംശങ്ങൾ. വി എം സുധീരൻ കടുത്ത നിലപാടിലാണ്. അദ്ദേഹം അനുരഞ്ജന നീക്കങ്ങൾക്കൊന്നും വഴങ്ങിയില്ലെന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം എ ഐ സി സി അംഗത്വം രാജിവെക്കുകയും ചെയ്തു. ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ ഇന്ന് സുധീരമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ്. ഇത്തരമൊരു കടുത്ത നീക്കത്തിന് വി എം സുധീരൻ തയ്യാറായത്. ഇനി താൻ അനുരഞ്ജന നീക്കങ്ങൾക്കോ ഹൈക്കമാൻഡ് ഇടപെടലുകൾക്കോ വഴങ്ങില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് വി എം സുധീരൻ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഇതോടെ താരിഖ് അൻവർ നടത്താനിരുന്ന കൂടിക്കാഴ്ച മാറ്റിവെച്ചു. അല്പസമയം മുമ്പ് താരിഖ് അൻവർ പ്രതികരിച്ചത് ഇന്ന് അദ്ദേഹം സുധീരനുമായി താൻ സംസാരിക്കും, ഇന്ന് തന്നെ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എന്നതാണ്. ഇന്ന് രാവിലെ സുധീരനുമായി കൂടിക്കാഴ്ച നടത്താനിരുന്നെങ്കിലും അത് മാറ്റിവെച്ചു. സ്വാഭാവികമായും ഹൈക്കമാൻഡ് നടത്തുന്ന ഇടപെടൽ എല്ലാം പ്രതിസന്ധിയിലായ ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായും സുധീരനുമായി അനുരഞ്ജനത്തിന് ഇനി വഴികളില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് നിലവിലെ അവസ്ഥ മാറുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ താരിഖ് അൻവറും മറ്റ് എ ഐ സി സി പ്രതിനിധികളും മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ കെ പി സി സി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നത്. നമുക്കറിയാം, മുല്ലപ്പള്ളി രാമചന്ദ്രന് നേരത്തെ തന്നെ ഈ കെ പി സി സി പുതിയ നേതൃത്വത്തിൻ്റെ ശൈലിയോടും നിലപാടുകളോടും വലിയ അതൃപ്തിയുണ്ട്. അദ്ദേഹം അത് പരസ്യമാക്കിയിട്ടില്ലെങ്കിൽ കൂടിയും ആ തരത്തിലുള്ള അതൃപ്തി മുല്ലപ്പള്ളിക്ക് നിലവിലുണ്ട്. പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും മുല്ലപ്പള്ളി ഇതുവരെ തയ്യാറായില്ല. മുല്ലപ്പള്ളിയെ അനുനയിപ്പിക്കുകയാണ് ഇപ്പോൾ കെ പി ഹൈക്കമാൻഡ് സംഘത്തിൻ്റെ ദൗത്യം. താരിഖ് അൻവറും മറ്റ് എ ഐ സി സി സെക്രട്ടറിമാരും ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി സയ്യിദ്, ഇടവേള.